ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ജപമാല മാസത്തിന്റെ അഞ്ചാമത്തെ ദിവസമാണല്ലോ ഇന്ന്. ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുനാളാണ്. നമുക്ക് വലിയ വിശുദ്ധരെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയെപ്പറ്റി നമ്മളെ പഠിപ്പിക്കാനായിട്ട് ദൈവം നമുക്ക് നിയോഗിച്ച് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ അസിസി പുണ്യവാന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അസിസി പുണ്യവാൻ ദൈവവുമായുള്ള ബന്ധവും സഹോദരനുമായുള്ള ബന്ധവും ശരിയാക്കി വെച്ചുകൊണ്ട് നിരന്തര ആനന്ദ സ്തുതിപ്പിൽ മുഴുകി നടക്കാനായിട്ട് തൻ്റെ കൂടെയുള്ളവരെ നിഷ്കർഷിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു അനുഭവത്തിൽ ആഴപ്പെട്ട് നീങ്ങുക എന്ന് പറയുന്നത് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. അതിലേക്ക് നമുക്ക് എങ്ങനെ വിജയകരമായിട്ട് കയറി വരാമെന്നതിനെ കുറിച്ച് ഇന്ന് വിശുദ്ധ ഭവിഷ്യന് നമുക്കൊരു പാഠം നൽകും. ഭവിഷ്യയുടെ ഡയറിയിൽ 268-ാമത്തെ നമ്പറായിട്ട് ഭവിഷ്യനെ പങ്കുവെക്കുന്ന ഒരു അനുഭവമാണ്. 1933 ഒക്ടോബർ 11 ഒരു വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഞാൻ മനസ്സിലാക്കുന്ന 11 മുതൽ 12 ദീപികാരൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കിരിക്കുന്ന ഒരു ശീലം, ഒരു പതിവ് ഭവിഷ്യനയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള ആരാധനയ്ക്കായിട്ട് ഭവിഷ്യന വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഭവിഷ്യന പറയുകയാണ്, വളരെ പ്രയാസപ്പെട്ട് തിരുമണിക്കൂർ ഞാൻ ആരംഭിച്ചു. ഒരു പ്രത്യേക അഭിവാഞ്ച് എൻ്റെ ഹൃദയത്തെ പിളർന്നുകൊണ്ടിരുന്നു. ഏറ്റവും ലളിതമായ പ്രാർത്ഥന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വണ്ണം എൻ്റെ മനസ്സ് മന്ദി ഭവിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ 1 മണിക്കൂർ അല്ല, മൽപിടുത്തത്തിൻ്റെ 1 മണിക്കൂർ കടന്നുപോയി. ഇത് ആദ്യം വായിച്ചപ്പോൾ എനിക്കൊരു ഞടുക്കഭാവം ഉണ്ടായത്, ഭവിഷ്യന എന്തുമാത്രം ദൈവാനുഭവമുള്ള വ്യക്തിയാണ്, നിരന്തരം ഈശോയുടെ സാന്നിധ്യം, ദർശനങ്ങൾ, മാതാവ്, വിശുദ്ധർ, മാലാഖമാർ, അവരെല്ലാം കണ്ടു കേട്ടു, അവരോട് സംസാരിച്ചു, അവരെ കേട്ടു, അങ്ങനെ അനുഭവിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വിശുദ്ധർക്കൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരോട് ചുമ്മാ കുശലം വർത്തമാനം പറയുന്ന പോലെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നുവെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, 1 മണിക്കൂർ ആരാധിക്കാൻ പോയിരുന്നിട്ട് മല്ലുപിടുത്തമാണ് നടന്നത്, തന്നോട് തന്നെ പ്രാർത്ഥന ഒന്നും നടന്നേയില്ല. അതുപോലെയുള്ള എതിരനുഭവം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു പ്രത്യേക അഭിവാഞ്ച് എന്റെ ഹൃദയത്തെ പിളർന്നുകൊണ്ടിരുന്നു. ഇത് മനുഷ്യരെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഇങ്ങനെയാണ്. നമുക്ക് ദിവസേനയുള്ള നമ്മുടെ പ്രാർത്ഥന ചിട്ട, കുരിശുപര പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ അങ്ങ് നടത്തും. പിന്നെ രാവിലെ കുർബാനയ്ക്ക് പോകുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെല്ലും. പിന്നെ നമ്മൾ പ്രത്യേകം ചെയ്തില്ലേ ഒരു കുർബാനയെ സംബന്ധിച്ച് കുർബാന നടക്കും അവിടെ. അതല്ലാതെ നമ്മൾ തനിച്ചിരുന്ന് കുറച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുഴുവൻ വന്ന് കുറച്ച് കരുടെ കൊന്ന സ്തുതിപ്പൊക്കെ നമ്മൾ പ്രാർത്ഥന ചിട്ടകളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രലോഭനം വരുന്നത്. ചില പ്രത്യേക അഭിവാഞ്ച വേറെ ചില ആഗ്രഹങ്ങൾ കയറി വരികയാണ്. ചിലപ്പോൾ നമ്മുടെ ആസക്തി തരുന്ന ചില അഭിലാഷ ആഗ്രഹങ്ങളായിരിക്കാം, ലോകത്തിൻ്റെ മോഹങ്ങളായിരിക്കും. ഫോൺ വിളിച്ചാലോ, ടി വി കണ്ടാലോ, അല്ലെങ്കിൽ അത് നോക്കിയാലോ, അത് പത്രം ഒന്ന് വായിച്ചുകൊണ്ടിരുന്നാലോ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അലസത മടുപ്പിച്ച് കഴിയെടുപ്പിച്ച് കൊണ്ട് ഉറങ്ങാം, നിലച്ചിട്ട് ആ പണി ചെയ്യാം, പിച്ചിരി രസകരമായിട്ട് അങ്ങനെ ചിലവഴിക്കുന്നത് പിന്നെ പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചില അഭിവാഞ്ചകൾ വന്ന് കയറിച്ചിട്ട് പ്രാർത്ഥന അങ്ങ് മാറ്റി വെച്ചേക്കാവുന്നൊരു ചിന്ത കയറി വരും. അങ്ങനെ പ്രാർത്ഥന ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാം, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ സമയം കിട്ടിയിട്ട് പിന്നെ വൈകുന്നേരം ഉച്ച കഴിയട്ടെ, പിന്നെ വൈകുന്നേരമാകട്ടെ, രാത്രിയാകട്ടെ, പിന്നെ നേരം കിടക്കാറായപ്പോഴേക്കും തൃപ്തി വെച്ച് എല്ലാം നോക്കും, പിന്നെ സമയത്ത് നടക്കുക ഉറക്കമായി, അങ്ങനെ അങ്ങ് പോകുന്നൊരവസ്ഥ. അപ്പം ഇതാണ് ഒരു പ്രാർത്ഥനയ്ക്ക് തന്നെ പോരാട്ടത്തിൻ്റെ ഒരു തലം ഏരിയ എന്ന് ഭവിഷ്യനെ വ്യക്തമാക്കുകയാണ്. പിടിക്കുന്ന അഭിവാഞ്ചം വന്നപ്പോൾ ഭവിഷ്യനെ എന്ത് ചെയ്തു, അന്നത്തെ പ്രാർത്ഥന വേണ്ടെന്ന് വെക്കുകയല്ല. ഞാൻ വിചാരിക്കും രാത്രി 11 ഞാൻ പറഞ്ഞു, ഒരു പകരം 11 എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഈ 1 മണിക്കൂർ ആരാധിക്കാൻ പോയിരിക്കുന്നത്. ഭവിഷ്യന എന്ത് ചെയ്തു, ആ 1 മണിക്കൂർ അങ്ങനെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു. അതെ, അവർ തന്നെ പറയുകയാണ്, പ്രാർത്ഥനയുടെ മണിക്കൂറേ അല്ല, മല്ലുപിടുത്തിന്റെ മണിക്കൂറാണ് കടന്നു പോയത്. അവിടെ എന്ത് സംഭവിച്ചു, 12 മണിയായി, ഇനിയിപ്പോൾ നയറ്റ് പോയാൽ ആശ്വാസം, ഇനി വേറെ കാര്യം ചെയ്യാമല്ലോ, മനസ്സിൽ കിടക്കുന്ന കാര്യം അഭിമാനിച്ചത് എന്താണോ അതിന് പുറകെ പോകാമല്ലോ എന്ന് ചിന്തിക്കുകയല്ല, ഭവിഷ്യൻ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് 1 മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. 2 മണിക്കൂർ എന്നാൽ എൻ്റെ ആന്തരിക സഹനം കൂടി വന്നു, വലിയ വിരസതയും വരൾച്ച എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം അങ്ങനെ 2 മണിക്കൂറും ഒരു പ്രാർത്ഥന അനുഭവം ഇല്ലാതെ വരൾച്ചയും വിരസയും കടന്നുപോയി. ഇന്ന് ഇനി മതി, ഇന്ന് ഇത്രേ ഉള്ളൂ, അത് മതി എന്ന് ചിന്തിക്കുകയല്ല, നമ്മൾ വായിക്കുകയാണ്. ഇവിടെ ഭവിഷ്യനെ പറയുകയാണ്, 3-ാമത് 1 മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ഈ മണിക്കൂർ യാതൊരു താങ്ങുമില്ലാതെ മുട്ടുകൊത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ശരീരം വിശ്രമത്തിനായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഒരു വിധത്തിലും കീഴ്പ്പെട്ടില്ല, കൈകൾ വിരിച്ചു പിടിച്ചു, ഒരു വാക്ക് ഉച്ചരിച്ചില്ല, മനോധൈര്യത്തോടെ പിടിച്ചു നിന്നു. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ അവരുടെ വ്രതവാഗ്ദാന മോതിരമെടുത്ത് ഈശോയെ കാണിച്ചു. അങ്ങനെ ഈശോയുമായിട്ട് ഇങ്ങനെ സ്വയം ബലം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈശോ വക്കിലേക്ക് വരാൻ, ഈശോ കിട്ടാൻ വേണ്ടി, സാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഭവിഷ്യനെ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ അവസാനത്തിൽ ഈശോ സാന്നിധ്യം കിട്ടുകയാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യം,
പ്രാർത്ഥനയെന്ന് പറയുന്നത് എപ്പോഴും നല്ല അനുഭവത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അങ്ങനെ പ്രതീക്ഷിക്കരുത്. പലപ്പോഴും പോരാട്ടത്തിന് അനുഭവമുണ്ട്. വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവർ മല കയറി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വാഗമണ്ണൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ, വളവും തിരിവും കയറ്റവും എല്ലായിട്ട് പോകുമ്പോൾ വണ്ടി നിരപ്പിലൂടെ വണ്ടി ഓടുമ്പോൾ സ്റ്റോപ്പ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കും ഫിഫ്ത് ഗിയർ, പിന്നെ ഇച്ചിരി കയറ്റം വരും ഫോർത്ത് ഗിയറിലേക്ക് വരും, പിന്നെ ഇച്ചിരി കയറ്റം വരുമ്പോൾ തേർഡ് ഗിയറിട്ട് വളവും കയറ്റവും വരുമ്പോഴത്തേക്കും, പിന്നെ വഴി ഇച്ചിരി കുഴിയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. അങ്ങനെ വണ്ടിയുടെ ഗിയർ മാറ്റി മാറ്റി കൊടുത്ത് വരുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ കയറ്റം വന്നിട്ട് മടുക്കുകയാണ് വലിച്ച് കയറി പോകാനായിട്ട്. പിന്നെയും അങ്ങോട്ട് വണ്ടി മടിച്ച് മടിച്ച് സെക്കൻഡ് ഗിയറിൽ ഓടിയിരുന്ന ഒരു ഡ്രൈവർ എന്നാ ചെയ്യും, പാവം വണ്ടി മടുത്തു അല്ലെ, കയറ്റവും വളവും കയറ്റവും എല്ലാം കൂടി എന്നാ ഇനി പാവർത്തിക്കാം, എഞ്ചിനിങ് ഓഫാക്കിയേക്കാം, മടുത്തില്ല ന്യൂട്രാക്കിയേക്കാം, വണ്ടി ഫ്രീ ആക്കിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും എഞ്ചിൻ ഓഫാക്കുമോ? ഇല്ല, അങ്ങോട്ട് നല്ലതുപോലെ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ എഞ്ചിൻ എരപ്പിച്ച് ആക്സിലേറ്റർ അമർത്തി ചവിട്ടിപ്പിടിച്ച് അങ്ങനെ വണ്ടി കെട്ടിക്കൊണ്ട് പോകും. എരച്ചരിച്ചരിച്ചരിച്ചരിച്ചരിക്കും വണ്ടി കയറുന്നത്. പക്ഷെ അങ്ങനെ കയറാൻ തയ്യാറാകുന്ന ഡ്രൈവർ മാത്രമേ വണ്ടിയായിട്ട് ഇഷ്ടത്തിൽ എത്തുകയുള്ളൂ. ഫസ്റ്റ് ഗിയർ ഇങ്ങനെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് ഗിയർ സാധാരണ പോകുന്നതാണ് പ്രാർത്ഥന, അന്ന് നടന്നില്ല. പണ്ട് ഗിയർ മാറ്റി മാറ്റി അവസാനം ഫസ്റ്റ് ഗിയറിലിട്ട് കൈ മുട്ടുകൊത്തി കൈ രണ്ടും വിരിച്ച് പിടിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഒരു മണിക്കൂർ, മൂന്നാമത്തെ മണിക്കൂർ, അതിൻ്റെ അവസാനത്തിലാണ് വലിയൊരു ദൈവാനുഭവത്തിലേക്ക് പോഷനെ കടന്നു വരുന്നത്. ഇങ്ങനത്തെ ഒരു പോരാട്ടത്തിൻ്റെ മനസ്സ് നമുക്ക് വേണം എന്ന് ഭവിഷ്യനെ പഠിപ്പിക്കുകയാണ്. യേശോ പറയുന്നതിൻ്റെ സ്വർഗരാജ്യം ബലവശ്യമാണ്, ബലവാന്മാർ അത് പിടിച്ചെടുക്കും. നമ്മളോട് തന്നെ ബലം പ്രയോഗിക്കണം, ആസക്തിയോടെ ബലം പ്രയോഗിക്കണം, ലോകമോഹം കൊണ്ട് ബലം പ്രയോഗിക്കണം. ഇതിൻ്റെ എല്ലാ പുറകിൽ ഇത് ഉപയോഗിച്ച് സാത്ത നമ്മൾ ആക്രമിക്കുന്നത് അവരോട് ബലം പ്രയോഗിക്കണം. ഗലാത്തിയ 5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 23-24 വാക്കുകളിലേക്ക് വരുമ്പോഴേക്കും, മിശിഹായിക്കുള്ളവർ തങ്ങളുടെ ശരീരങ്ങളെ അതിൻ്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. മരക്കുരിശും ഇരുമ്പാണിയും ഇല്ലാത്തൊരു ക്രൂശിക്ക് രൂപിയുണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ. മുട്ടുകൊത്തി നിൽക്കുന്നു, ഇരിക്കുന്നു, പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഇരുത്തുന്നു. അതൊരു ക്രൂശീകരണമാണെന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെ സ്വയം ക്രൂശിക്കുന്ന വ്യക്തികളാണ് ആത്മീയ അനുഭവത്തിൽ ആഴപ്പെട്ട് കയറി വരിക. അതോടൊപ്പം നമ്മൾ കണ്ടതുപോലെ ജപമാല അനുഭവം ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കുന്ന ചിട്ടയിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഭവിഷ്ഠീനയെ, അങ്ങയുടെ വലിയ ആത്മീയ അനുഭവങ്ങൾക്ക് നടുവിലും അങ്ങ് നടത്തിയ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് അങ്ങ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നല്ലോ. അങ്ങയുടെ സഹോദരങ്ങളെ, ഞങ്ങൾ പ്രാർത്ഥനയെ വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കുമ്പോൾ വിരസതയും വരൾച്ചയും ഒക്കെ വരുമ്പോൾ ഇട്ടിട്ട് പോകാതെ പൊരുതി കയറുവാനുള്ള കൃത്യമായ കൃപ ഈ തിരുനാൾ ദിവസം അങ്ങ് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. കർത്താവ് യേശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ പ്രത്യേകം മാധ്യസ്ഥമൊരു പ്രത്യേകിച്ച് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.